അബേറ്റ് ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ കാഴ്ചയ്ക്കായി എന്നും ഞങ്ങളുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്ത സംഭവത്തിൽ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ തേടി അഡ്വക്കേറ്റ് ജനറൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് നടപടികളുടെ പൂർണ്ണ വിവരം ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഭൂവുടമകളായ KC നന്ദിനി തമ്പാട്ടി, സാസി പുതുശ്ശേരി, A. അബ്ദുൽ മുനീർ എന്നിവർ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കൽ സ്റ്റേ ചെയ്തത്. ഭൂമി ഏറ്റെടുക്കലിന് സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപന വിവരങ്ങൾ, ഇതിനനുവദിച്ച തുക, സാമൂഹികാഘാത പഠന റിപ്പോർട്ട്, മെഡിക്കൽ കോളേജ് വികസനത്തിനായി വെട്ടേക്കോട് കണ്ടെത്തിയ ഭൂമിയുടെ വിവരങ്ങൾ, റവന്യൂ വകുപ്പ് നടപടികൾ തുടങ്ങിയ വിവരങ്ങളാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനോട് തേടിയത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് വിവരം. മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ സമുച്ചയങ്ങളോട് ചേർന്നുള്ള 2.81 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലിരിക്കെ കഴിഞ്ഞ August 23 ഹൈക്കോടതി നടപടികൾ സ്റ്റേ ചെയ്തത്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി നടത്തിയ സാമൂഹികാഘാത പഠന റിപ്പോർട്ടിൽ ഭൂമി ഏറ്റെടുക്കുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാകുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. 7 വീടുകൾ വെള്ളം കയറുമെന്നും വയൽ നികത്തി കെട്ടിടം നിർമ്മിച്ചാൽ വെള്ളം കയറുമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത് ഭൂവുടമകൾ കോടതിയെ ബോധിപ്പിച്ചു. മെഡിക്കൽ കോളേജ് വികസനത്തിന് വെട്ടേക്കോട് 50 ഏക്കർ ഭൂമി വിട്ടു നൽകാൻ ഉടമകൾ സന്നദ്ധത അറിയിച്ചിരുന്നു. UA ലത്തീഫ് MLA യുടെ നേതൃത്വത്തിൽ ആശുപത്രി വികസന സമിതി ഇക്കാര്യം കളക്ടറെ അറിയിച്ചതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സാമൂഹികാഘാത പഠന റിപ്പോർട്ട് പരിഗണിച്ചില്ലെന്നും സൗജന്യ നിരക്കിൽ ലഭിക്കുന്ന ഭൂമി ഏറ്റെടുക്കാതെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കമാണെന്നും വാദിച്ചാണ് ഉടമകൾ അനുകൂല വിധി നേടിയത്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി 3 വർഷം മുൻപ് 13.51 കോടി രൂപ അനുവദിച്ചിരുന്നു. അടുത്ത വർഷം നടക്കുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പരിശോധനയ്ക്ക് മുന്നോടിയായി ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ ശ്രമം. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.